ഹായ് ഡിയർ, എൻ്റെ പേര് ഷിഫാന. ഞാൻ CMVM അക്കാദമിയിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് കോഴ്സുകളുണ്ട്, അതൊക്കെ ജസ്റ്റ് പരിചയപ്പെടുത്താനാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഒന്നാമത്തെ കോഴ്സാണ് സ്കൂൾ ട്യൂഷന്, അതായത് 1 മുതൽ 10 വരെയുള്ള ഏത് സിലബസും ഇവിടെ ആനുവൽ എക്സാം വരെ എടുത്ത് കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ട്യൂഷനാണ് മദ്രസ ട്യൂഷന്, 1 മുതൽ 10 വരെയുള്ള AP EK 2 സിലബസും ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ സ്പോക്കൺ ലാംഗ്വേജ് വേൾഡ് ആണ്, അറബി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, കന്നഡ, ഇത്രയും ഭാഷേൻ്റെ സ്പോക്കനാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. അടുത്ത കോഴ്സാണ് ബേസ്, അതായത് എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾക്കുള്ളതാണ്. ഇംഗ്ലീഷ്, മലയാളം, അറബി, ഉറുദു, അറബി മലയാളം, കണക്ക്, ഹിന്ദി, കന്നഡ, അപ്പോൾ ഇത്രയും ഭാഷ അക്ഷരങ്ങൾ മുതൽ സ്റ്റോറി ബുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓർണമെൻറ്റ്സ് മേക്കിംഗ് ആണ്, ഏകദേശം 9 ഐറ്റംസ് ആട്ടോ പഠിപ്പിക്കുന്നത്. അടുത്തത് ടൈലറിംഗ് 1 ആണ്, മെഷീൻ വരുന്ന ചവിട്ട് മുതൽ നമ്മൾ 15 ഐറ്റംസ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ടൈലറിംഗ് 2 ബോയ്സിൻ്റെ പാൻറ്, ഷർട്ട്, ഗേൾസിൻ്റെ യൂണിഫോമിൻ്റെ കോട്ട്. അതേപോലെ ടൈലറിംഗ് 3 സാറിൻ്റെ 2 തരം മോഡൽ ബ്ലൗസുകളാട്ടോ. ഈ ടൈലറിംഗ് 1, 2, 3 ഇതൊക്കെ സെപ്പറേറ്റ് കോഴ്സുകളാട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഹാൻഡ് എംബ്രോയിഡറി ആണ്, ഏകദേശം 35 ഐറ്റംസ് ആണ് റണ്ണിങ് സ്റ്റിച്ച് മുതൽ പഠിപ്പിക്കുന്നത്. പിന്നെ റസിനാട്ടാണ്, റസിനാട്ടിൻ്റെ ബേസ് മുതൽ ഫോട്ടോ ഫ്രെയിം, കീ ചെയിൻ, റസിൻ പ്രൊഡക്റ്റ്, അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ റേഷ്യോ കണക്കാക്കിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. റസിനാട്ട് 2 ക്ലോക്ക് നിർമ്മാണമാട്ടോ പഠിപ്പിക്കുന്നത്. അടുത്ത കോഴ്സാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, നമ്മുടെ ന്യൂ ജനറേഷൻ കാലത്ത് അത് അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ഏകദേശം 25 ഐറ്റംസ് അതിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ റൈറ്റപ്പിൽ കാണുന്ന. അടുത്തത് ഡ്രോയിങ് ആൻഡ് കളറിംഗ് ആണ്, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, ഫാബ്രിക് പെയിൻറ്റിങ്, ക്യാൻവാസ്, ഗ്ലാസ് പെയിൻറ്റിങ്, ഇത്രയാണ് പഠിപ്പിക്കുന്നത് 2 മാസം കൊണ്ട്. പിന്നെ കാലിഗ്രാഫി, അറബി, ഇംഗ്ലീഷ് സെപ്പറേറ്റ് കോഴ്സ് ആട്ടോ കാലിഗ്രാഫിൻ്റെ. അത് കോഴ്സിൻ്റെ ബേസിൽ നിന്ന് ഓരോ അക്ഷരത്തിൻ്റെ ഓരോ നിയമങ്ങൾ എഴുതാനും പിന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കാലിഗ്രാഫിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സാണ്. പിന്നെ ഖുർആൻ്റെ 7 തരത്തിലുള്ള കോഴ്സുകളാണ്, ഖുർആൻ പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾക്കും ഖുർആൻ്റെ തജ്വീദ് എങ്ങനെ പഠിക്കണം എന്നുള്ളതും പിന്നെ ലേഡീസിന് ഏതൊക്കെയാണ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ 7 തരത്തിലുള്ളതാണ്. പിന്നെ ഖുർആൻ്റെ ടീച്ചർ ആവാനുള്ള അവസരം ഉണ്ട്, ടീച്ചറായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലിയും കിട്ടുന്നതാട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടീൻ്റെ വയസ്സ് കണക്കാക്കിയിട്ട് അവർക്ക് എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടതെന്നുള്ളത് അത് ഇതിൽ ഏത് കോഴ്സും തിരഞ്ഞെടുക്കാവുന്നതാട്ടോ. പിന്നെ അടുത്ത കോഴ്സാണ് ഹദീസ് പഠനം, 40 ഹദീസുകളോളം അതിൻ്റെ അർത്ഥങ്ങളും മനഃപ്പാഠമാക്കി കൊടുക്കുന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രങ്ങളും 2 മാസം കൊണ്ട് പഠിപ്പിക്കുന്ന കേട്ടോ. പിന്നെ അടുത്തത് മയ്യത്ത് പരിപാലനം, രോഗിയെ പരിചരിക്കലും മയ്യത്ത് പരിപാലനം. ഒരു രോഗിയായി കഴിഞ്ഞ് അവർ മരിച്ച് മയ്യത്താവുന്നതുവരെ അതിൻ്റെ കാര്യങ്ങളും പിന്നെ മയ്യത്ത് കുളിപ്പിക്കലും എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നതാണ്. മയ്യത്ത് കുളിപ്പിക്കൽ ഡമ്മി വെച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത് ഹിദായത്ത് ഫിക്ക് പഠനം, വുളു മുതൽ ഒരു മുസ്ലിമിന് ആവശ്യമായിട്ടുള്ള സുന്നത്തുകളും ഫർദുകളൊക്കെ ഹിദായത്ത് പഠനത്തിൽ ഉള്ളതാട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ദിക്റുകളും ദുആകളൊക്കെ മനഃപ്പാഠം പഠിക്കാനുള്ള ഒരു അവസരമാണ്. പിന്നെ വന്നിട്ടുള്ള കോഴ്സാണ് നിസ്കാര പഠനം. പിന്നെ നിസ്കാര പഠനത്തിൽ ഇതിന് പ്രായപരിധി ഒന്നുമില്ല, നിസ്കാര പഠനത്തിൽ ചെറിയ കുട്ടികൾക്കും വലിയ ലേഡീസിനൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. പിന്നെ നിസ്കാരത്തിന് അതിന് ഫർദുകളും സുന്നത്തുകളൊക്കെ ഷർത്തുകളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്ന കേട്ടോ. അടുത്ത കോഴ്സാണ് കമ്പ്യൂട്ടർ പഠനം, അത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ മുതൽ ആക്സസിങ് ഇൻ്റർനെറ്റ് വരെയായിട്ട് പഠിപ്പിക്കുന്നത്. 2 മാസത്തെ കോഴ്സാണ്, കമ്പ്യൂട്ടറിൻ്റെ എല്ലാവിധ ബേസിക്കുകളും ഇവിടെ പഠിപ്പിക്കുന്ന കേട്ടോ. അടുത്ത കോഴ്സാണ് പൊതുപരീക്ഷ സഹായി, SSLC പിന്നെ മദ്രസ, 10ാം ക്ലാസ്, 7ാം ക്ലാസ്, 5ാം ക്ലാസ് ഇത്രയും ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് പൊതുപരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങാനുള്ളൊരു പഠനമാട്ടോ. അതിൽ എക്സാം ഗൈഡ്, മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷന്, പിന്നെ ഓരോ പാഠഭാഗത്തിൻ്റെ റിവിഷന് അതൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്താലും നമ്മൾ അന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. അത് ആനുവൽ എക്സാം വരെ ഇത് പഠിപ്പിക്കുന്നതാണ്. മദ്രസ ട്യൂഷൻ അല്ലാത്ത വേറൊരു കോഴ്സാണ്, അതായത് പൊതുപരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉള്ള കോഴ്സാട്ടോ ഇത്. അതേപോലെ തന്നെ അഡ്വാൻസ് 3rd ലെവൽ, അങ്ങനെ പറഞ്ഞാൽ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ഈ ഒരു കോഴ്സിൻ്റെ ബേസ് കഴിഞ്ഞാലുള്ള കുട്ടികൾക്കുള്ളതാട്ടോ. മാത്സിൻ്റെ എന്ന് വെച്ചാൽ 5ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം അത് റീഡ് ചെയ്യാൻ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുന്നൊരു കോഴ്സാണ്. അതായത് ഡയറി എഴുത്ത്, അതേപോലെ തന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഒരു സെന്റൻസ് മേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പാരഗ്രാഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാനുള്ളൊരു കോഴ്സാട്ടോ ഇത് അഡ്വാൻസ് 3rd ലെവൽ. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറാണ്, 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ഈസി ആയിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സൈക്കോളജി പഠനമാണ്, അതിൽ മെഡിറ്റേഷൻ, സക്സസ്ഫുൾ മാരേജ് വർക്ക്ഷോപ്പ്, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗോൾ സെറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആർട്ട് ഓഫ് പാരൻറ്റിംഗ് ഉണ്ട്, നമ്മളൊരു രക്ഷിതാവിന് എങ്ങനെ നല്ലൊരു രക്ഷിതാവാം എന്നുള്ളൊരു കോഴ്സാണ്. അത് 7 ദിവസത്തെ വർക്ക്ഷോപ്പാണ് കേട്ടോ. ഓക്കെ, അടുത്തത് KG സെക്ഷനാണ്, LKG UKG പഠനം കേട്ടോ. അത് 10 മാസത്തെ കോഴ്സാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള പ്രത്യേക മൊഡ്യൂൾ വെച്ചിട്ടാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ കാര്യമായിട്ട് പഠിപ്പിക്കുന്ന മലയാളം, ഇംഗ്ലീഷ്, അറബി, പിന്നെ ഖുർആൻ 15 സൂറത്തുകൾ, പിന്നെ ജനറൽ നോളജ്, മാത്സ്, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ LSSC, USS ആഴ്ചയിൽ 3 ക്ലാസ് ആട്ടോ. പിന്നെ അതേപോലെ തന്നെ പരീക്ഷ 2 മാസം മുതൽ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ അഡ്മിഷൻ എടുത്ത് പാടനെ അന്നേ ക്ലാസ് കിട്ടുന്ന കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലേക്കാണ് LSSC, USS ക്ലാസ് കിട്ടൽ.
അടുത്തത് RSC ആണ്, പഠന വൈകല്യമുള്ള കുട്ടികൾക്കുള്ളൊരു കോഴ്സാണ്. ആക്ടിവിറ്റിയിൽ ഭയങ്കര മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ടാകും, പഠന വൈകല്യം വളരെ, അതായത് ഒരു സബ്ജക്റ്റ് പോലും അവർക്ക് തീരെ പഠിക്കാനില്ലാത്തൊരവസ്ഥ, പറ്റാത്തൊരവസ്ഥ, അതിനുള്ളൊരു കോഴ്സാട്ടോ. അടുത്തത് RTT, റെമഡിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ്. അതെന്ന് വെച്ചാൽ RSC പറഞ്ഞില്ലേ, അതിനുള്ള ടീച്ചർ ആവാനുള്ള അവസരമായിട്ടോ, അതിൻ്റെ ടീച്ചിങ് കോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ അടുത്ത കോഴ്സാണ് ഓൾ ഇൻഡിവിജ്വൽ ട്യൂഷന്. ഈ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് ഉള്ളൊരു നിലയിലാണ്. അപ്പോൾ അതിൽ എല്ലാ കോഴ്സും, രക്ഷിതാവ് ഏതാണ് കോഴ്സ് ഇവിടെ പറയുന്നത്, ആ ഒരു കോഴ്സ് ഇവിടെ എടുത്ത് കൊടുക്കും. നിങ്ങളുടെ കുട്ടിക്ക് ഒരു ടീച്ചറും ഒരു കുട്ടിയേക്കാണ് മാത്രമേക്കാണ് ക്ലാസ് എടുക്കാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും ബാച്ച് ക്ലാസ്സാണ്. അതായത് ഒരു ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ഉണ്ടാവും, 2 മണിക്കൂറേക്കാണ്ട് കയറാൻ പറ്റും, പിന്നെ മാസത്തിൽ 500 രൂപയുള്ള ഫീസ്. ഓക്കെ, എല്ലാ കോഴ്സിനും. ഈ ഓൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ എന്നുള്ളത് അതൊരു കുട്ടിക്ക് ഒരു മാസത്തിൻ്റെ ഫീസ് 3000 രൂപയാട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കാനൊരു പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക.